എന്തായാലും കോൺഗ്രസിന്റെ സംഘടനാ കാര്യ ചുമതലയുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായപ്പോൾ കോൺഗ്രസിൽ ഭിന്നത ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. പ്രതികരണം ഒന്നുകൂടി കാണാം. ബി ജെ പിയും സംഘപരിവാറും സൃഷ്ടിച്ച ഒരു പ്രതീതിയുണ്ട്, റൂമേഴ്സ് ഉണ്ട്. അതായത് രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ഗവൺമെന്റ് താഴെ പോകാൻ പോവാണ്, ഇവിടെ രണ്ട് സീറ്റും ജയിക്കില്ല. കോൺഗ്രസിനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസമാണ്, മുഖ്യമന്ത്രിയും പി സി സി പ്രസിഡന്റും രണ്ട് ക്യാമ്പിലാണ് എന്നൊക്കെയാണ്. കോൺഗ്രസിന്റെ സിസ്റ്റം അനുസരിച്ച് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി രൺദീപ് സിംഗ് സുർജേവാലയെയും ടി എസ് സിംഗ്ദേവിനെയും രണ്ട് നിരീക്ഷകരെ ഇവിടെ അയച്ചിരുന്നു. അവർ രണ്ട് ദിവസം മുമ്പ് വന്നു, അവരെ ഇവിടെ മീറ്റിംഗ് നടത്തി, എം എൽ എമാരെ കണ്ടു, ജനപ്രതിനിധികളെല്ലാവരും കണ്ടു. ആ കണ്ടതിന് ശേഷം ഇന്നലെ വിശദമായ കൂടിയാലോചന നടത്തി മുഖ്യമന്ത്രിയുമായിട്ടും പി സി സി പ്രസിഡന്റുമായിട്ടും. അതുകൊണ്ട് തന്നെയാണ് സംയുക്ത വാർത്താ സമ്മേളനം. ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന വ്യാജ പ്രചരണങ്ങളെ അവസാനിപ്പിക്കാനും ബി ജെ പി നടത്തുന്ന ഈ വിഫലമായ ശ്രമങ്ങളെ പുറത്തു കാണിക്കാനും കൂടിയാണ് കെ പി സി സി പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും കൂടെ ഒന്നിച്ച് സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് രണ്ട് സീറ്റിലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. രാജസ്ഥാൻ ഗവൺമെന്റിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മധ്യപ്രദേശ് രാജസ്ഥാനിൽ ആവർത്തിക്കില്ല എന്ന് കെ സി വേണുഗോപാൽ പറയുകയാണ്. ഈ വാർത്ത സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇ ആർ രാഗേഷ് നൽകിയത്. അതിന്റെ വിശകലനമാണ് ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ നൽകിയത്.